നമസ്കാരം, സ്റ്റാർ നെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഷഫീഖ് കുത്തനൂർ. പ്രധാന വാർത്തകൾ. നെന്മാറ വിത്തനശ്ശേരിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രിക് സ്കൂട്ടർ കത്തിനശിച്ചു. സ്കൂട്ടറിൽ സഞ്ചരിച്ച ദമ്പതികൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. രാജ്യത്തെ കാർഷിക മേഖലയുടെ തകർച്ച ഉറപ്പാക്കുന്ന നയമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് INTUC സംസ്ഥാന ജനറൽ സെക്രട്ടറി PJ ജോർജ്. ആഗോള സാമ്പത്തിക വ്യവസ്ഥയിൽ രാജ്യത്തെ പുറകോട്ട് നയിച്ചത് കേന്ദ്ര സർക്കാരിന്റെ കരുനയമാണെന്നും PJ ജോയ്. സർക്കാർ സംവിധാനങ്ങളിൽ അരാഷ്ട്രീയ നിലപാടുണ്ടാക്കാനുള്ള മോദി സർക്കാരിന് പിന്തുണ നൽകുന്ന സമീപനമാണ് കേരള സർക്കാർ നൽകുന്നതെന്ന് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി V രാമചന്ദ്രൻ. പിണറായി വിജയൻ നടപ്പിലാക്കുന്നത് ജനഹിതമാണെന്ന് ധരിക്കുന്നവർ വിഡ്ഢികളാണെന്നും V രാമചന്ദ്രൻ. പാലക്കാട് കളക്ടറേറ്റിലേക്ക് KSU നടത്തിയ മാർച്ചിൽ ഉന്തും തള്ളും. പാഠപുസ്തക വിതരണം നടത്തണമെന്നാവശ്യപ്പെട്ടാണ് KSU കളക്ടറേറ്റ് മാർച്ച് നടത്തിയത്. വാർത്തകൾ തുടരുന്നു. നെന്മാറ വിത്തനശ്ശേരിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രിക് സ്കൂട്ടർ കത്തിനശിച്ചു. സ്കൂട്ടറിൽ സഞ്ചരിച്ച ദമ്പതികൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. കീണാശ്ശേരി ആനപ്പുറം സ്വദേശി M നിയാസ്, ഭാര്യ A ഹസീന എന്നിവർ സഞ്ചരിച്ച സ്കൂട്ടറാണ് രാവിലെ 10 മണിയോടെ വിത്തനശ്ശേരിയിൽ വെച്ച് കത്തിനശിച്ചത്. നെന്മാറയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് വരികയായിരുന്നു ദമ്പതികൾ. വിത്തനശ്ശേരിയിൽ എത്തിയപ്പോൾ സ്കൂട്ടറിൽ നിന്ന് പുക ഉയരുന്നു. തുടർന്ന് സ്കൂട്ടർ നിർത്തി ഇരുവരും മാറി നിന്നു. സ്കൂട്ടറിലെ പെട്ടിക്കകത്ത് RC ബുക്കും മറ്റ് രേഖകളും ഉണ്ടായിരുന്നെങ്കിലും പൊട്ടിത്തെറിക്കും എന്ന ഭയത്താൽ എടുക്കാൻ ശ്രമിച്ചില്ല. രാജ്യത്തെ കാർഷിക വ്യവസായ മേഖലയുടെ തകർച്ച ഉറപ്പാക്കുന്ന നയമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് INTUC സംസ്ഥാന ജനറൽ സെക്രട്ടറി PJ ജോയ്. ക്വിറ്റ് ഇന്ത്യ ദിനത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ സംഘടിപ്പിച്ച മഹാധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമുക്ക് വില കയറുന്നത് പിടിച്ചു നിർത്താൻ ഒരു പരിധിവരെ കഴിയും. അതുപോലെ തന്നെ ഉൽപാദനം വർദ്ധിപ്പിക്കണം. വിലക്കയറ്റം തടഞ്ഞു നിർത്താൻ കഴിയുമെങ്കിൽ ഉൽപാദനം വർദ്ധിപ്പിക്കണം. അതിനാൽ കർഷകരെ പ്രോത്സാഹിപ്പിക്കണമെന്നുള്ള ആവശ്യം നമ്മൾ കൂട്ടിച്ചേർത്തു. ആഗോള സാമ്പത്തിക വ്യവസ്ഥയിൽ രാജ്യത്തെ പുറകോട്ട് നയിച്ചത് കേന്ദ്ര സർക്കാരിന്റെ കരിനിയമമാണെന്നും PJ ജോയ് പറഞ്ഞു. തൊഴിലും വേതനവും ഉറപ്പാക്കാത്ത നിയമമാണ് കേന്ദ്ര സർക്കാർ നടപ്പിൽ വരുത്തുന്നതെന്നും PJ ജോയ് കൂട്ടിച്ചേർത്തു. CATU ജില്ലാ പ്രസിഡന്റ് PK ശശി അധ്യക്ഷനായിരുന്നു. INTUC ജില്ലാ പ്രസിഡന്റ് ചിങ്ങണിയൂർ മനോജ്, AATUC സംസ്ഥാന കമ്മിറ്റി അംഗം KC ജയബാലൻ, STU സംസ്ഥാന കമ്മിറ്റി അംഗം MM ഹമീദ്, NN കൃഷ്ണദാസ്, A രാമസ്വാമി, M ഹംസ, വിജയൻ കുനിശ്ശേരി, TK അച്യുതൻ, NJ മുരളീധരൻ നായർ, B രാജേന്ദ്രൻ നായർ, K അപ്പു, H മുബാറക് എന്നിവർ സംസാരിച്ചു. സർക്കാർ സംവിധാനങ്ങളിൽ അരാഷ്ട്രീയ നിലപാടുണ്ടാക്കാനുള്ള മോദി സർക്കാരിന് പിന്തുണ നൽകുന്ന സമീപനമാണ് കേരള സർക്കാർ നൽകുന്നതെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി V രാമചന്ദ്രൻ. പെൻഷനേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിച്ച ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പിണറായി വിജയൻ നടപ്പിലാക്കുന്നത് ജനഹിതമാണെന്ന് ധരിക്കുന്നവർ വിഡ്ഢികളാണെന്നും V രാമചന്ദ്രൻ പറഞ്ഞു. ചടങ്ങിൽ MM തോമസ് അധ്യക്ഷനായിരുന്നു. PD സുവർണൻ, പുത്തൂർ രാമകൃഷ്ണൻ, KM റഷീദ, P പോൾ, K ബൽറാം, A രാധിക, K വേലായുധൻ എന്നിവർ സംസാരിച്ചു. പാലക്കാട് കളക്ടറേറ്റിലേക്ക് KSU നടത്തിയ മാർച്ചിൽ ഉന്തും തള്ളും. പ്രവർത്തകർ പോലീസ് വലയം ഭേദിച്ച് കളക്ടറേറ്റിലേക്ക് പ്രവേശിച്ചു.
പാഠപുസ്തക വിതരണം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടാണ് കെ എസ് യു കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിയാസ് മുക്കോളി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന പരിപാടിക്ക് ശേഷം പോലീസിന്റെ കനത്ത സുരക്ഷ മറികടന്ന് പ്രവർത്തകർ കളക്ടറേറ്റിലേക്ക് പ്രവേശിച്ചു. പിന്നീട് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ മാർച്ചും ധരണി. വെള്ളിയാഴ്ച സിവിൽ സ്റ്റേഷന് മുന്നിൽ നടക്കുന്ന ധർണ CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കുക, കേന്ദ്ര ഫണ്ട് പൂർണ്ണമായും നൽകുക, പാഠപുസ്തകത്തിലെ കാവ്യവൽക്കരണം അവസാനിപ്പിക്കുക, കരാർവൽക്കരണം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തുക. ജില്ലാ പ്രസിഡന്റ് കെ ഷീജ, സെക്രട്ടറി ജയപ്രഭ, ടി അനിൽ, റോസ് ദീപ, TT ജോസഫ്, ശ്രീരാജ് എന്നിവർ പങ്കെടുത്തു. കേരളത്തോട് മാത്രമല്ല മറ്റു പല സംസ്ഥാനങ്ങളോടുള്ള അതേ സമീപനം, ഒരു അവഗണനയോ അല്ലെങ്കിൽ ഫണ്ട് വെട്ടിക്കുറയ്ക്കലോ. നമ്മളിപ്പോ കേരള സംസ്ഥാനം ഇത്ര കോടി രൂപയുടെ ഒരു പ്രൊജക്ട് അങ്ങോട്ട് വെച്ചു കൊടുക്കുകയാണെങ്കിൽ അതിൽ ഒരു 40% കട്ട് ചെയ്തിട്ടുള്ള ഒരു എമൗണ്ട് ആയിരിക്കും കേന്ദ്ര സർക്കാർ അനുവദിക്കുകയും അതോടൊപ്പം തന്നെ അതിന്റെയും കുറഞ്ഞ ഒരു എമൗണ്ട് ആയിരിക്കും നമുക്ക് അനുവദിച്ച് അല്ലെങ്കിൽ ഫണ്ടായിട്ട് സംസ്ഥാനത്തേക്ക് വരികയും ചെയ്യുന്നത് എന്നുള്ളത് കഴിഞ്ഞ ഒരു 8-9 കൊല്ലത്തുള്ള യാഥാർത്ഥ്യമാണ്. നിങ്ങൾക്ക് അത് PAP മിനിറ്റ്സ് എടുത്ത് പരിശോധിച്ചാൽ, കേരള PAP മിനിറ്റ്സ് നമുക്ക് ഓൺലൈനിൽ കിട്ടും, എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് പ്രപ്പോസൽ ചെയ്ത എമൗണ്ട് എത്രയാണെന്നും പ്ലാൻ അപ്രൂവ് ചെയ്ത എമൗണ്ട് എത്രയാണെന്നും ഉള്ളതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. KSEB സ്വകാര്യവൽക്കരിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം ഉപേക്ഷിക്കണമെന്ന് KSEB പെൻഷനേഴ്സ് അസോസിയേഷൻ. അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ പാലക്കാട് നടക്കുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 12 രാവിലെ വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ, സാഹിത്യകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ, മുൻമന്ത്രി എസ് ശർമ്മ, VK ശ്രീകണ്ഠൻ MP, ഷാഫി പറമ്പൽ MLA തുടങ്ങിയവർ സമ്മേളനത്തിൽ സംബന്ധിക്കും. വാർത്താസമ്മേളനത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് വേണുഗോപാൽ, ജനറൽ സെക്രട്ടറി PP ബാലകൃഷ്ണപിള്ള, MT വർഗീസ്, കെ സുകുമാരൻ, GG വിജയകുമാർ, കെ ഷൺമുഖൻ എന്നിവർ പങ്കെടുത്തു. പുതിയ ഓപ്ഷൻസ്, ഊർജരംഗത്തെ സ്രോതസ്സുകളെ കുറിച്ചുള്ള ഇന്റർനാഷണൽ ആയിട്ടുള്ള ഓപ്ഷൻസ് പലതും നമുക്കറിയാമല്ലേ. ആഗോള താപനവുമായി ബന്ധപ്പെട്ടുള്ള പുതിയ മാറ്റങ്ങൾ വരുമ്പോൾ കൽക്കരി നിലയങ്ങളെ ഉപേക്ഷിക്കണം എന്നുള്ള സിദ്ധാന്തം നമ്മുടെ ഗ്ലാസ്കോ കൺവെൻഷൻ ഉൾപ്പെടെ ഉള്ളതാണ്. പക്ഷെ അത് ഇന്ത്യയിലെ ഉടനടി നടപ്പാക്കാൻ കഴിയില്ലെന്നാണ് ഗവൺമെന്റ് പറയുന്നത്. ഇവിടെ ലക്ഷ്യം 2032 ഉള്ള ഒരു ടാർഗറ്റ് ആണ് വെച്ചിട്ടുള്ളത്. പക്ഷെ അതിനിടയ്ക്ക് 2030 ആൻഡ് 41% റിന്യൂവൽ എനർജി ആക്കണം എന്നുള്ള നിർദ്ദേശമുണ്ട്. അതിനകത്ത് ഇപ്പോ സോളാറിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യം. സോളാർ റിന്യൂവൽ എനർജി തീർച്ചയായിട്ടും അഭിമാനകാര്യമാണ്. പക്ഷെ ആ രംഗത്തേക്കല്ല ഇപ്പൊ വരുന്നത്. ഒട്ടേറെ വലിയ രാജ്യത്തെ വലിയ ഈ കൽക്കരി രംഗത്തുണ്ടാകുന്ന ജയന്റ് പ്രൊഡ്യൂസേഴ്സിന്റെ അതായിരിക്കും ഉള്ളവരാണ് വരുന്നത്. പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സമ്മേളനം നടന്നു. മുൻ DGP ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് നൂർ മുഹമ്മദ് അധ്യക്ഷനായിരുന്നു. റിട്ടയേർഡ് SP MK പുഷ്കരൻ, TK രാധാകൃഷ്ണൻ, CE സുരേന്ദ്രൻ, EP ശശി, CE ബിജുകുമാർ എന്നിവർ സംസാരിച്ചു. മറ്റെല്ലാ സംസ്ഥാനങ്ങളും സമരം നടന്നു. ഇവിടെ ഓരോ സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഉണ്ടായപ്പോൾ ആ മനുഷ്യൻ അതിനെ തടുത്തു. എന്നിട്ട് പറഞ്ഞു, ജനങ്ങളാണ് വലുത്, അവരുടെ ജീവനും സ്വത്തിനും അവരുടെ അന്തസ്സിനും സംരക്ഷണം നൽകലാണ് നമ്മുടെ ജോലി. അങ്ങനെ നാക്കുകൊണ്ടും പേന കൊണ്ടും വിപ്ലവം സൃഷ്ടിച്ച നേട്ടങ്ങളാണ് ഇന്ന് കേരളത്തിലെ പോലീസ് അനുഭവിക്കുന്നത്. സമരം കൊണ്ടല്ല, നാവുകൊണ്ട് പ്രസംഗിച്ചിട്ട്. വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരിയുടെ ഒന്നിപ്പ എന്ന പരിപാടിയുടെ ഭാഗമായി ആലത്തൂർ സിദ്ധാശ്രമത്തിൽ സന്ദർശനം നടത്തി. സിദ്ധാശ്രമം മഠാധിപതി സ്വാമി ശിവാനന്ദ യോഗിയുമായി കൂടിക്കാഴ്ച നടത്തി. തുടർന്ന് കേരളത്തിലെ സാധാരണക്കാർ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച നടത്തി. വിശ്വാസ സംഹിതകൾ ഊട്ടിയുറപ്പിക്കേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യമാണെന്നും പ്രാർത്ഥനാ കേന്ദ്രങ്ങൾ നന്മയുടെ കേന്ദ്രമാക്കുമെന്നും സ്വാമി ശിവാനന്ദ യോഗി അഭിപ്രായപ്പെട്ടു. പക്ഷെ അത് നടത്തി കൊണ്ടുവരുന്നതിലാണ് വ്യത്യാസം. അപ്പോൾ ഒരാൾക്ക് ക്ഷേമ പ്രവർത്തനമായി തോന്നുന്നത് മറ്റൊരാൾക്ക് വിപരീതമായിട്ട് തോന്നും. അങ്ങനെയാണ് ആശയ ഭിന്നത. അപ്പോൾ
ഗീതയിലും പറയും ധർമ്മക്ഷേത്രം കുരുക്ഷേത്രം സമവേദ യുത്സവം അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഇന്ത്യ നന്നായി വരണം കേരളം നന്നായി വരണം നമ്മുടെ കുടുംബം നന്നാകണം വ്യക്തി നന്നാകണം ഇതെല്ലാം ശരിയാണ് പക്ഷേ ഈ നന്നാകുന്നതിൽ വരുന്ന ആ പ്രവൃത്തി മണ്ഡലത്തിൽ ഭിന്നിപ്പ് അവിടെ വരും അപ്പോൾ ആ ഭിന്നിപ്പ് കൊണ്ടാണ് ഈ പല ഇത് വരുന്നത് പിന്നെ ഒന്നിപ്പ് എന്ന് പറയുന്നത് ഒന്നായിട്ട് തന്നെയാണ് സത്യത്തിലെല്ലാം ഇരിക്കുന്നത് പുരീശ്വരനിലായിരിക്കുന്നു സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായി വെൽഫെയർ പാർട്ടി സംസ്ഥാനമൊട്ടാകെ നടത്തുന്ന ഒന്നിപ്പ് എന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് സിദ്ധാശ്രമം സന്ദർശിച്ചത്. വെൽഫെയർ പാർട്ടി സംസ്ഥാന തലത്തിൽ തന്നെ ഒന്നിപ്പ് എന്ന പേരിൽ പര്യടന പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിദ്വേഷത്തിൻ്റെയും അകൽച്ചയുടെയും രാഷ്ട്രീയം ഇന്ത്യയിലുടനീളം ശക്തിപ്പെട്ടു വരുമ്പോൾ മനുഷ്യ സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും പുതിയ വെളിച്ചം പകർന്നു നൽകുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ പര്യടന പരിപാടി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇന്ന് പാലക്കാട് ജില്ലയിലാണ് ഉള്ളത്. ഇന്നലെയും ഇന്നും നാളെയുമായി പാലക്കാട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഈ യാത്രാസംഘം പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മൂന്ന് കാര്യങ്ങളാണ് വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളായി ഈ യാത്രയിലൂടെ വെൽഫെയർ പാർട്ടി ഉന്നയിക്കുന്നത്. അതിലൊന്ന് വിദ്വേഷത്തിൻ്റെയും അകൽച്ചയുടെയും ശക്തമായ പ്രവർത്തനങ്ങളുമായി കടന്നു വരുന്ന രാഷ്ട്രീയത്തെ പ്രതിരോധിക്കുവാനുള്ള വിശാലമായ ഐക്യം രൂപപ്പെട്ടു വരണം എന്നതാണ്. രണ്ടാമത്തെ കാര്യം, ഇന്ത്യ സാമൂഹ്യ നീതിയുടെ തലങ്ങളിലേക്ക് ഇനിയും വികസിച്ച് വന്നിട്ടില്ല. വിവിധ ജനവിഭാഗങ്ങൾ, സാമൂഹികമായി പുറന്തള്ളപ്പെട്ടവർ വലിയ പ്രതിസന്ധികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ മുതൽ പാലക്കാട് ജില്ലയിൽ പര്യടനം നടത്തുമ്പോൾ ഒരുപാട് കോളനികൾ, പിന്നോക്ക പ്രദേശങ്ങൾ, ആദിവാസികൾ, ദളിതുകൾ ഇവരെല്ലാം അനുഭവിക്കുന്ന സങ്കീർണമായ പ്രതിസന്ധികൾ നമ്മുടെ മുമ്പാകെയുണ്ട്. ജവഹർ ബാലമഞ്ച് ആലത്തൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മംഗലം ദൈവദാന സെന്ററിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും ക്വിറ്റ് ഇന്ത്യ സ്മൃതി ദിനവും സംഘടിപ്പിച്ചു. ജവഹർ ബാൽമഞ്ച് ജില്ലാ ചെയർമാൻ ശ്രീനാഥ് ഉദ്ഘാടനം ചെയ്തു. വണ്ടാഴി പഞ്ചായത്ത് അംഗം ആർ സുരീഷ് അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ദിലീപ് കുമാർ മുഖ്യ പ്രഭാഷണം നടത്തി. എം സുരേഷ് കുമാർ, ഡിനോയ് കോമ്പാറ, അശോകൻ മാസ്റ്റർ, കെ പി സന്തോഷ്, പഞ്ചായത്ത് അംഗം പി വാസു, പെരിയാർ സിസ്റ്റർ സോനു എന്നിവർ സംസാരിച്ചു. ഇങ്ങനെയുള്ള ഈ അമ്മമാരുടെ എല്ലാവരുടെയും കണ്ണീരൊക്കുന്ന ഒരേ ഒരാൾ ഏതൊരാളും ഏത് സമയത്തും ഉമ്മൻചാണ്ടി സാറിനെ കാണാം. ഉമ്മൻചാണ്ടി സാറിനെ കാണാൻ ഒരാളിൻ്റെയും ഔദാര്യമോ ഒരാളിൻ്റെയും കത്തോ ഒന്നും ആവശ്യമില്ല. സാറിൻ്റെ നമ്പർ വിളിച്ചാൽ സാറിന് നേരിട്ട് പോയി എല്ലാവരും ആർക്ക് വേണമെങ്കിലും ഇപ്പോൾ കാണിക്കുന്ന മറ്റുള്ള രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിൻ്റെയും ആവശ്യമില്ല. ഇന്ന് ഉമ്മൻചാണ്ടി സാറിൻ്റെ ക്വിറ്റ് ഇന്ത്യ ദിനമായി ഇന്നലെ തെരഞ്ഞെടുത്ത് നമുക്ക് ഇന്നലെ ഈ പ്രോഗ്രാം ഇവിടെ ചെയ്യാൻ പറ്റിയതിൽ മതിയായ സന്തോഷം. നിങ്ങളെല്ലാവരും കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. നിങ്ങൾക്ക് എല്ലാവർക്കും 20 ദിവസം ഞങ്ങൾ വരുന്നത്. ഒരു കാര്യം കൂടി ഞങ്ങളിവിടെ പറയുന്നു, ജവഹർ ബാലമഞ്ചിൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണത്തിന് 1 ദിവസത്തെ ഓണസദ്യ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നെന്മാറ വിത്തനശ്ശേരിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രിക് സ്കൂട്ടർ കത്തിനശിച്ചു. സ്കൂട്ടറിൽ സഞ്ചരിച്ച ദമ്പതികൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. രാജ്യത്തെ കാർഷിക മേഖലയുടെ തകർച്ച ഉറപ്പാക്കുന്ന നയമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് INTUC സംസ്ഥാന ജനറൽ സെക്രട്ടറി PJ ജോർജ്. ആഗോള സാമ്പത്തിക വ്യവസ്ഥയിൽ രാജ്യത്തെ പുറകോട്ട് നയിച്ചത് കേന്ദ്ര സർക്കാരിന്റെ കരുനയമാണെന്നും PJ ജോയ്. സർക്കാർ സംവിധാനങ്ങളിൽ അരാഷ്ട്രീയ നിലപാടുണ്ടാക്കാനുള്ള മോദി സർക്കാരിന് പിന്തുണ നൽകുന്ന സമീപനമാണ് കേരള സർക്കാർ നൽകുന്നതെന്ന് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി V രാമചന്ദ്രൻ. പിണറായി വിജയൻ നടപ്പിലാക്കുന്നത് ജനഹിതമാണെന്ന് ധരിക്കുന്നവർ ബിഡ്ഢികളാണെന്നും V രാമചന്ദ്രൻ. പാലക്കാട് കളക്ടറേറ്റിലേക്ക് KSU നടത്തിയ മാർച്ചിൽ ഉന്തും തള്ളും. പാഠപുസ്തക വിതരണം നടത്തണമെന്നാവശ്യപ്പെട്ടാണ് KSU കളക്ടറേറ്റ് മാർച്ച് നടത്തിയത്. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.